പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ ഞാൻ നിക്കണേ. അതിനോട് അമ്മയോട് കൂടെ പ്രാതല്ല ഇങ്ങനെ നടന്നത്. എനിക്ക് ദേഷ്യം വരുന്നമ്മേ. അപ്പൊ എനിക്ക് കുഞ്ഞിനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല. കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരിക. ഈ പ്രസവം കഴിഞ്ഞപ്പോ എനിക്കിത് പ്രാന്ത് പിടിച്ചൊരവസ്ഥയാമേ. എനിക്ക് കുഞ്ഞിന്റെ കരച്ചിലേക്കുമ്പോ നല്ല പൊട്ടിപ്പൊളന്ന് തോന്നാമേ. പണേ മിണ്ടാത്തിരുന്നോ, മെല്ലെ പറ. മെല്ലെ നാട്ടുകാർ പോലും കേട്ട നാടക്കേട്. ആരെങ്കിലും ഇത് കേട്ടോണ്ട് വരണം, കളിയാക്കും. പിന്നെ നീ ആണല്ലോ ലോകത്ത് ആദ്യമായിട്ട് പ്രസവിച്ചത്. വേറെ ആരും പ്രസവിച്ചിട്ടില്ല. ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്നെ പറ്റിയ വലിയ വലിയ എന്തോ മാരക രോഗം പോലെയാണ് നീ കാണണേ. ഏ സ്വന്തം കുഞ്ഞല്ലേ എല്ലാവരോടും കരയുന്നേ. വെറുതെ കോലാഹലം കാണിച്ചു കൊടുത്തില്ല കേട്ടോ. അക്കോഷ്ടി കളിക്കുന്നതിന് കുറച്ച് കൂടുതൽ നിനക്ക് വെറുതെ കേടത്. ഇടി എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നു. ഏ അവർക്ക് ബുദ്ധിമുട്ടി, അവർക്ക് വിഷമിച്ച് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി വേദനയും സഹിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു. നിനക്ക് ദൈവതമ്മനെ സഹായിച്ച് നല്ലൊരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ മര്യാദയ്ക്ക് നോക്കില്ല എന്ന് പറഞ്ഞാൽ മുറുമുറുപ്പ് കണ്ടോടും അവള് ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നു. ഒരു ഭാഗ്യം പിടിച്ച കൊച്ചായി പോയി, അല്ലെങ്കിൽ നിന്റെ വയറ്റിലേക്ക് വന്ന് പിറക്കും. ഇങ്ങനെ മനസ്സിലാക്കാത്ത എന്റെ കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടമില്ല മോനെ. കുഞ്ഞു ഉറങ്ങിയല്ലേ, എന്നാ നീ വാ ഭക്ഷണം കഴിക്കാം. അമ്മ എനിക്ക് ഭക്ഷണം വേണ്ട, വിശക്കുന്നില്ല. പിന്നെ വല്ലതും കഴിച്ചോളാം, ഞാൻ ശരി കിടക്കട്ടെ. എടി മോളെ, സമയത്തിന് ഭക്ഷണം കഴിക്കണം, പ്രസവിച്ച് കിടക്കുന്നതാണ്. വല്ല ബോധമുണ്ടോ നിനക്ക്? എല്ലാ ദിവസവും നിന്നോട് ഇങ്ങനെ നടന്ന് വഴക്കുണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഇടി സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലേ, അത് കേടാ ശരീരത്തിന്. നിനക്ക് ആരോഗ്യമില്ലേ, കുഞ്ഞിന് പാൽ കൊടുക്കണ്ടല്ലേ, ഈ ബോധമൊന്നും നിനക്കില്ലേ. എത്ര വട്ടായി പറയുന്നേ. അമ്മക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, എനിക്ക് വിശക്കുന്നില്ലെന്ന്. ഞാൻ പിന്നെ വല്ലതും കഴിച്ചോളാന്നേ. എന്റെ പൊന്നു മോളെ, നീ എന്തിനാ എന്നോട് ഇവിടെ ചാടി കിടക്കി? നിന്നോട് കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. ശേ നിനക്ക് എന്നാ പറ്റിയ? ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും നീ ആകെ മാറിപ്പോയല്ലോ. ശേ നീ ഇക്കടത്ത് തുള്ളാ നിൽക്കല്ലോ. നീ ആവശ്യത്തിന് വാശി ആയി പോയി കാണിക്കുന്നേ. എന്നോട് ദേഷ്യപ്പെടുന്നു, അച്ഛനോട് ദേഷ്യപ്പെടുന്നു, ഇവിടെ ഉള്ള എല്ലാവരോടും ദേഷ്യപ്പെടുന്നു. നീ എന്താ നിനക്ക് പറ്റിയേ? മരുമോൻ ഇന്നലെ വിളിച്ചോ പറഞ്ഞത്? മരുമോനെ വിളിക്കുമ്പോ സംസാരിക്കുന്നില്ല, ദേഷ്യപ്പെടുവാണ്. നീ എന്താ ഇക്കടത്ത് കാണിക്കുന്നേ? എല്ലാരോടും ദേഷ്യം കാണിക്കുന്ന കുഞ്ഞിനെ ഇഷ്ടമല്ല. എന്താ നിനക്ക് എന്തേ പറ്റിയേ? നീ കിടന്ന് ആവശ്യത്തിന് വാശി കളിക്കരുത്. നിന്നെ ചെറിയ പ്രായമൊന്നുമല്ല, കൊച്ചു കുട്ടിയെല്ലാം നിനക്ക് ബോധം വേണം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുക, ഇവിടുത്തെ ആവശ്യമില്ലാത്ത വാശി കളിക്കുന്നേ. അമ്മ എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നിന്റെ താളത്തിട്ടുള്ള പറ്റത്തില്ല. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇവിടേക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാം. ഞാൻ എന്തിനാ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് എന്താ പറ്റിയേ? ഞാൻ ഈ പ്രസവ ശേഷം ഞാൻ അല്ലാണ്ടായി. എൻ്റെ സ്വഭാവമൊക്കെ മാറി. എനിക്ക് എന്താ പറ്റിയ? ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് കരച്ചില്. എനിക്ക് എന്താ ഈ പറ്റിക്കൊണ്ടി? എനിക്ക് പ്രാന്താണോ? ഇവളിത് എന്നാ ഉറക്കമായത്? എടി മോളെ, എടി മോളെ എഴുന്നേറ്റേ. കൊച്ചു കിടന്ന് കരയുന്ന കണ്ടില്ല, അതിന് വിശം നിന്നിട്ട് അടി കൊടുത്ത് പാൽ കൊടുക്കാൻ നോക്കിയേ. കിടന്ന് ഉറങ്ങ, ഈ നേരം ഇങ്ങനെ ഉറങ്ങല്ലേ. ഞാൻ കൊച്ചിന് പാൽ കൊടുത്തേ. പൊന്നേ, അമ്മമ്മയുടെ പൊന്നേ. ഞാൻ രാത്രി കുഞ്ഞു രാത്രി കരച്ചിലല്ലായിരുന്നു, അതുകൊണ്ടാണെങ്കിൽ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിന്റെ ക്ഷീണമുണ്ട്, തലവേദനയൊക്കെ എടുക്കും, തല പൊട്ടിയിട്ട് വെള്ളം. അവിടെ കുറച്ചേരം കിടന്ന അപ്പോഴേക്കും അവർ എണീറ്റും ചെയ്തു. എന്റെ പൊന്നു മോളെ, കൊച്ചുങ്ങൾ ഉണ്ടായ കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാ. എല്ലാ അമ്മമാരും ഇങ്ങനെ ഉറക്കം ഒഴിച്ചൊക്കെ തന്നെയാ കുഞ്ഞുങ്ങളെ വളർത്തി വല്ലേ. ഞാനൊക്കെ പിന്നെ നിന്നെ എങ്ങനെ വളർത്തി വല്ലേക്കേ? ഇങ്ങനെ ഉറക്കം ഒഴിച്ചൊക്കെ തന്നെയാ. അത് വല്ലവരുടെയും കാര്യത്തിന് വരുമ്പോ കാണാൻ വലിയ സുഖമാണ്, പക്ഷെ സ്വന്തം കാര്യത്തിൽ നിന്നപ്പോ അനുഭവം വന്നപ്പോ മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ തന്നെയാ. ഇങ്ങനെ ഉറക്കം ഒഴിച്ചൊക്കെ തന്നെ എല്ലാവരും മക്കളെ വളർത്തണം. അതിനിങ്ങനെ പരാതി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ് കണക്ക് പറഞ്ഞോണ്ടിരിക്കാണ്ട് നീ കുഞ്ഞിന് പാൽ കൊടുക്കാൻ നോക്കും. വെറുതെ കഥയും പറഞ്ഞോണ്ടിരിക്കാണ്ട് കുഞ്ഞിന് വേഗം പാൽ കൊടുക്കുക, അത് കരയുന്നു. പാൽ കൊടുക്കുക അതിന്. ഇത് പിന്നെ ഞാൻ ഉറങ്ങാം, നീ പാൽ കൊടുക്ക. പണ്ടൊക്കെ ഞാൻ എന്തോ ഉറക്കപ്രാതിയായിരുന്നു, കിട്ടാവുന്ന സമയം ഫുള്ള് ഉറങ്ങായിരുന്നു. ക്ലാസ്സിലിറങ്ങും, ബസ്സിലിറങ്ങും, ടി വി കാണുമ്പോൾ ഉറങ്ങും, പഠിക്കുമ്പോൾ ഉറങ്ങും, എല്ലാം എപ്പോഴും ഉറങ്ങും. ഇപ്പൊ കുഞ്ഞുണ്ടായപ്പോ എന്നെ ഉറക്കം എന്ന് പറയുന്ന കാര്യം കിട്ടിയിട്ടില്ല. എടി മോളെ, നാളെ മാമനും മാമയും കുഞ്ഞിനെ കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചതേ ഉള്ളൂ. എന്റെ ദൈവം പ്രസവിച്ചു കിടന്ന ഇപ്പൊ സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. ഏത് നേരം ആൾക്കാര്,
എന്തൊരു പ്രാന്ത് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയല്ലേ മാമനും മാമിയും കണ്ടിട്ട് പോയത്. പിന്നെ എന്തൊരു ആഴ്ച വരുന്നത് എന്തിനാ? സമാധാനം തന്നതില്ല. നീ എന്നെ അടി പറയുന്നേ, ഇങ്ങോട്ട് വിളിച്ച് കുഞ്ഞിനെ കാണാൻ നാളെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ വരണ്ടാന്ന് പറയണോ? സാധാരണ കുഞ്ഞുങ്ങളുണ്ടായ വീടുകളിൽ എപ്പോഴും ആൾക്കാർ തന്നെയായിരിക്കും, അവര് ഇവരെ കേട്ട് കാണാൻ വരും. കുഞ്ഞുങ്ങളുണ്ടായതൊരു സന്തോഷത്തിന് അവര് കാണാൻ വരുന്നില്ലേ? പൊന്നമ്മ, കുഞ്ഞിനെ കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരിത്തിരി സമാധാനം വേണ്ടേ? ഒന്ന് മര്യാദ കിടക്കാൻ സമയമില്ല. ഒന്നല്ലേ അയൽവക്കാര്, അല്ലെങ്കിൽ ബന്ധുക്കാര്, അല്ലെങ്കിൽ ഏട്ടന്റെ ബന്ധുക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധുക്കാർ, അവിടുത്തെ പോയത് മറിച്ചത് പിടിച്ച് എനിക്ക് വയ്യത്. ഈയിടെയായിട്ട് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല. നീ എന്ത് വർത്താനെ പറയുന്നേ? ഇന്നൊന്നുമില്ല തുടങ്ങിയ കാര്യമൊന്നും തന്നെ. നീ മാത്രമൊന്നുമല്ല ആദ്യമായിട്ട് പ്രസവിക്കണത്, ഞാനൊക്കെ രണ്ടും മൂന്നും പ്രസവം കഴിഞ്ഞതാ. ആ സമയത്തൊക്കെ എന്ത് സുഖമായിട്ട് വീട്ടിലെ പണി വരാൻ അടക്കം ചെയ്യുമായിരുന്നു. എനിക്കിവിടെ ഒരു പണിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, കുഞ്ഞിനെ നോക്കി മാത്രം ഇരുന്നാൽ മതി. പക്ഷെ നീ ബാക്കിയുള്ളവർക്ക് സമാധാനം തരുന്നില്ല നിന്റെ ഈ സ്വഭാവം കാരണം. ബന്ധുക്കാരും നാട്ടുകാരും പിന്നെ കുഞ്ഞിനെ കാണാൻ വരത്തില്ലേ? വരണ്ടാന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ഫ്രണ്ടിൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് എഴുതി വെക്കാൻ കൂടെ ആരും കയറരുതെന്ന് പറഞ്ഞ്. അതൊക്കെ നാട്ടുകടപ്പാ, കുഞ്ഞിനങ്ങളെ കാണാൻ വരുന്നതൊക്കെ നാട്ടുകടപ്പാ. അത് വരണ്ടാന്നൊന്നും ആരും പറയാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് വരുന്നയാ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തു. നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലേ ശരിയാവില്ല കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. കുഞ്ഞെഴുന്നേറ്റു. കുഞ്ഞെന്താ ഇങ്ങനെ കറിയണേ? തല പൊട്ടി പോണു. കുഞ്ഞെന്താ ഇങ്ങനെ കറിയണേ? കണ്ണൊക്കെ കുഴിപ്പോയല്ലോ, മുഖമൊക്കെ കരുവളിച്ചു. ഇത് ഞാനല്ല, എനിക്ക് പറ്റി. എന്നെ ആർക്കും ഇഷ്ടമല്ല ഇപ്പൊ. എനിക്ക് ആരുമില്ല, ആരും. കുഞ്ഞല്ലേ കരച്ചിലല്ലേ കേൾക്കണേ? എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ എനിക്ക് തല പൊട്ടി പോണോന്ന് തോന്നുന്നു. ആർക്കും എന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ല. എനിക്ക് എന്ത് പറ്റി എനിക്ക് അറിയില്ല.